പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയതായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ എന്താ കറികളുണ്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വേലിച്ചീരയാണ്, മൈസൂർ ചീര. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ നമുക്കിത് തോരൻ വെക്കാറായിട്ടുണ്ടെന്നുള്ളത്. ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള മത്തി തപ്പ് വെച്ചത് കേട്ടോ. മത്തി തപ്പ് വെച്ചെന്നുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ദമ്മ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ ഇതിനോട് ചേർത്തിട്ടുണ്ട്. പിന്നെ മത്തി വറുത്തത്, ഇത് നമ്മൾ പ്രത്യേക രീതി വറുത്തത് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കുറച്ച് പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. മത്തിക്ക് ഇപ്പോൾ വിലക്കുറവല്ലേ, ഇന്നലെ കിലോയ്ക്ക് 70 രൂപയ്ക്ക് ഞാൻ വൈക്കത്തുനിന്ന് മേടിച്ചു കേട്ടോ. പിന്നെ ഒഴിച്ചേറിയായിട്ട് സാമ്പാറാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ. ഇപ്പോൾ നമ്മുടെ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇനി തപ്പ് വെച്ചാൽ നോക്കാം. അതിനുവേണ്ടി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പിന്നെ പെരിഞ്ചീരകം, അല്ലെങ്കിൽ അതിൻ്റെ പൊടിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പെരിഞ്ചീരകട്ടുണ്ടെങ്കിൽ പെരിഞ്ചീരകട്ട് ചേർക്കുക. പിന്നെ നല്ല കട്ടിയുള്ള പുളി, ആവശ്യമുള്ള പുളി, വെള്ളം കൂടെ ചേർത്ത്, പിന്നെ മത്തിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യമുള്ള ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നേരത്തെ നമ്മൾ വെച്ചത് നന്നായിട്ട് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സൂ വെക്കണം കേട്ടോ. എന്നാലുള്ള മസാലയൊക്കെ ഇത് പിടിച്ച് നല്ല സെറ്റാകത്തുള്ളൂ, നല്ല ടേസ്റ്റ് കൊടുത്തുള്ളൂ. അതിന് ശേഷം ഒരു മൺചട്ടിയിൽ ഇല വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചേക്കുന്ന മത്തിയെല്ലാം കൂടെ നിരത്തി അങ്ങ് വെക്കുക. മസാല കഴിവതും മേളിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ല കേട്ടോ. അതിൻ്റെ മേളിലോട്ടും കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും അതിൻ്റെ മേളിലോട്ട് ഒരു വാഴയില വെച്ച് നല്ല കട്ടിയുള്ള ഒരു അടപ്പ് വെക്കുക കേട്ടോ. ചെറുതീയിൽ അടിയിൽ നിന്ന് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മേളിൽ നല്ല നന്നായിട്ട് കനലിട്ട് ഒരു 3/4 മണിക്കൂർ അങ്ങനെ അങ്ങ് വെച്ചേക്കുക കേട്ടോ. 3/4 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ താണ്ടെ പുതിയ ഒരു പരുവതി നമുക്ക് കിട്ടും. ദമ്മ പൊട്ടിക്കുമ്പോൾ മാത്രമല്ല, ഇതിൻ്റെ ദമ്മ പൊട്ടിക്കുമ്പോഴും നല്ല മണം കേട്ടോ. കൃത്യ ഒരു രക്ഷയില്ലാത്തൊരു മണമാണ്. അപ്പോൾ തന്നെ നമുക്ക് അറിയാം അമ്മ ആ കറിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. എന്താ ഇതുകൊണ്ട് നമ്മളെ നല്ല ആവിയിൽ വെന്ത് ആ മസാല എല്ലാം കൂടെ എല്ലാം സെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ആ മീൻ വറുത്ത് കേട്ടോ. മത്തി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സൈഡിൽ നിന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം തിരിച്ചിടുമ്പം അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് തേങ്ങ ചിരണ്ടി ചിരകിയത്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പിലയൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ആ പൊടിയും കൂടെ ചേർത്ത് മറ്റു സൈഡിൽ നിന്ന് വറുത്തെടുക്കുക.